തേർഡ് കാൻഡിലിവർ മെത്തേഡാണ്. അപ്പോൾ കാൻഡിലിവർ മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അനലൈസ് ദി ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ ബൈ കാൻഡിലിവർ മെത്തേഡ് ആൻഡ് ഡ്രോ ബി എം ഡി. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാൻഡിലിവർ മെത്തേഡിൽ വന്നാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസംഷൻ എഴുതാനാണ്. കാൻഡിലിവറിന് രണ്ട് അസംഷൻസ് ആണുള്ളത്. ഒന്ന്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷർ ഈസ് അറ്റ് മിഡ് പോയിൻറ്റ്. ഒരു പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു മെമ്പറിൻ്റെ മിഡ് പോയിൻറ്റിലായിരിക്കും ഇരിക്കുന്നത്. രണ്ടാമത് പറയുന്നത് അവിടുത്തെ ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രോഡൽ വെർട്ടിക്കൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആക്സിയൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം സെൻട്രോഡൽ വെർട്ടിക്കൽ ആക്സിസ്. ഇത് രണ്ടുമാണ് അസംഷൻ. ഇനി സ്റ്റെപ്പ് വണ്ണിൽ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. സെൻട്രോഡൽ ആക്സിസ് കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെൻട്രോഡൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റീരിയർ കോളംസ് ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. എക്സ്റ്റീരിയർ കോളം എന്ന് പറയുന്നത് പുറത്തുള്ള കോളം. ഈ എക്സ്റ്റീരിയർ കോളംസ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ബാർ മീൻസ് സെൻട്രോഡൽ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ്. ആ ഒരു സെൻട്രോഡൽ ആക്സിസ് എത്ര ഡിസ്റ്റൻസിന് ഇപ്പുറമാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എ വൺ എക്സ് വൺ ബാർ ബാറുള്ള പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എ ടു എ ത്രീ എക്സ് ത്രീ പ്ലസ് എ ഫോർ എക്സ് ഫോർ ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എ ഫോർ. ഏരിയ എന്ന് പറയുന്നത് സെയിം ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ എല്ലാ ഏരിയയും നമ്മൾ എക്ക് ഈക്വൽ ആയിട്ട് എടുത്തു. അതിനുശേഷം ഇവിടുത്തെ എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രെയിം കാണുമ്പോൾ നമുക്കറിയാം ഇത് എക്സ് വൺ എന്ന് പറയുന്നത് സീറോ ആണ്. കാരണം സീറോ ആണ് അവിടുത്തെ ഡിസ്റ്റൻസ്. അടുത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടുത്തെ ഡിസ്റ്റൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഈ ഈ ഫോറും ഫൈവും സിക്സ് ക്വസ്റ്റിനെ തന്നേക്കുന്നതാണ്. എക്സ് ടു എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്, ഫോർ മീറ്റർ ഇപ്പുറമായി. അടുത്ത് എക്സ് ത്രീ എടുക്കുമ്പോൾ ഫോർ പ്ലസ് ഫൈവ് ആണ്, നയൻ വരും. എക്സ് ഫോർ എന്ന് പറയുമ്പോൾ ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് ഫിഫ്റ്റീൻ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോറിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് സെവൻ മീറ്റർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ സെവൻ മീറ്ററിൽ ആ ഒരു സെൻട്രോയുടെ ആക്സിസ് നമ്മൾ മാർക്ക് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് സെവൻ മീറ്റർ. നമ്മുടെ ഫുൾ ഫിഫ്റ്റീനിൽ നിന്ന് സെവൻ മീറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫിഗർ കൂടെ നമ്മൾ കാണിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോളത്തിൻ്റെ ആക്സിയൽ ഫോഴ്സ് ഇൻ കോളം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആക്സിയൽ ഫോഴ്സ് ഇൻ കോളം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അസംഷൻ തന്നെ ഉണ്ടായിരുന്നു, ആക്സിയൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം വെർട്ടിക്കൽ സെൻട്രോയുടെ ആക്സിസ്. ഓക്കെ, ആ ഒരു ഫോം ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എക്സ് വൺ ബാർ എക്സ് ടു ബാർ എക്സ് ത്രീ ബാർ എക്സ് ഫോർ ബാർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ പ്രീവിയസ് നമ്മൾ പഠിച്ച സെയിം മെത്തേഡ് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. എക്സ് വൺ ബാർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എക്സ് ബാർ മൈനസ് എക്സ് വൺ, എക്സ് ടു ബാർ ആണെങ്കിൽ എക്സ് ബാർ മൈനസ് എക്സ് ടു. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് മെയിൻ പോർഷനിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ ടോപ്പ് സ്റ്റോറിയാണ് എടുക്കുന്നത്. ടോപ്പ് സ്റ്റോറി അത്രയും ഞാൻ വരച്ചു. ഈ ഓ വൺ എ ടു എ ഒ ത്രീ ഒ ഫോർ എന്ന് പറയുന്ന പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഈ ഒരു മിഡ് പോർഷൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇപ്പുറത്തോട്ട് വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്വൽവ് കിലോമീറ്ററിന് ടോപ്പ് സ്റ്റോറി മാത്രമേ എടുക്കുന്നുള്ളൂ. ട്വൽവ് കിലോമീറ്ററിനുണ്ട്. അതുപോലെ തന്നെ ഹാഫ് ഡിസ്റ്റൻസ് ആണ്, ത്രീ മീറ്ററിലും പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ്. കാരണം ആ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് വെച്ചാൽ മിഡിൽ പോയിൻറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ താഴോട്ടുള്ള പോർഷൻ, ഈ ഒരു സ്റ്റോറി കണ്ടറിയാം. എഫ് എ ഇ ഉണ്ട്, ബി എഫ് സി ജി ഡി എച്ച്. അതിൽ എ ഇയും ബി എഫ് എന്ന് പറയുന്നത് ഞാൻ താഴോട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്തു. ദെൻ ബാക്കിയുള്ള രണ്ടെണ്ണം മേളിലോട്ട്, എഫ് സി ജിയും എഫ് ഡി എച്ചും മേളിലോട്ട് ആക്ട് ചെയ്യുന്നു എന്ന് എടുത്തു. ഇനി ആക്സിയൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം സെൻട്രോയിഡൽ വെർട്ടിക്കൽ ആക്സിസ് എന്നുള്ള ഒരു തീം വെച്ചിട്ട് നമ്മൾ ബാക്കി ചെയ്യുവാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എഫ് എ ഇ ബൈ എ ഈസ് ഇക്വൽ ടു കെ ഇൻറ്റു എക്സ് വൺ ബാർ എന്ന് എഴുതാം. കോമൺ ആയിട്ട് ഏത് പ്രോബ്ലം വന്നാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് എ ഇ ബൈ എ ഈസ് ഇക്വൽ ടു കെ ഇൻറ്റു എക്സ് വൺ ബാർ. അതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടുപിടിക്കണം, കെ കണ്ടുപിടിക്കണം. അതുപോലെ എഫ് ബി എഫ് ബൈ എ ഈസ് ഇക്വൽ ടു കെ ഇൻറ്റു എക്സ് ടു ബാർ. എക്സ് വൺ ബാർ എക്സ് ടു ബാർ ഒക്കെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിത്രയും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്യാം, കെ കണ്ടുപിടിക്കാം. ഇതുപോലെ എഫ് സി ജി എഫ് ഡി എച്ചിൽ നിന്നും കെ കണ്ടുപിടിക്കുക. കെ എല്ലാം സെയിം ആണല്ലോ, അപ്പോൾ കെ എല്ലാം കൂടെ ഇക്വേറ്റ് ചെയ്യാം. എഫ് എ ഇ ബൈ സെവൻ എ ഈസ് ഇക്വൽ ടു എഫ് ബി എഫ് ബൈ ത്രീ എ ഈസ് ഇക്വൽ ടു എഫ് സി ജി ബൈ ടു എ ഈസ് ഇക്വൽ ടു എഫ് ഡി എച്ച് ബൈ എയ്റ്റ് എ. എല്ലാം ഇക്വേറ്റ് ചെയ്തു, സെയിം ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എല്ലാ വാല്യൂസിനെന്ന് വെച്ചാൽ ബി എഫ് സി ജി ഡി എച്ച് ഇതിനെല്ലാം തന്നെ എയുടെ ടേമിലോട്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് എഫ് എ ഇ ബൈ സെവൻ ഈസ് ഇക്വൽ ടു എഫ് ബി എഫ് ബൈ ത്രീ. അപ്പോൾ അതെടുത്തപ്പോൾ ബി എഫിന് എനിക്ക് എന്തിൽ കിട്ടി, എയുടെ ടേമിൽ കിട്ടി. അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് എഫ് എ ഇയും എഫ് സി ജിയും, അതിനെ ഞാൻ എന്ത് ചെയ്തു, എയുടെ ടീമിൽ കിട്ടി. അടുത്ത് എഫ് എ ബി സെവൻ ഇനും എഫ് ഡി എച്ച് ബൈ എയ്റ്റും എടുത്തു, അതും എന്തിൻ്റെ ടേമിൽ കിട്ടി, എയുടെ ടേമിൽ കിട്ടി. അപ്പോൾ അത്രയും പോർഷൻസ് എനിക്ക് എയുടെ ടേമിൽ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം എയുടെ ടേമിലായി.
ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പം ഈ ഓവൺ എന്ന് പറയുന്ന പോയിൻ്റ്, ഇതാണ് ഓവൺ. ഈ ഓവൺ എന്ന് പറയുന്ന പോയിൻറ്റിന് അബോട്ടായിട്ട് ഞാൻ മൊമെൻ്റ് എടുക്കുകയാണ്. അപ്പം സിഗ്മ എം ഒ എൺ ഇസ് ഇക്വൽ ടു സീറോ. ഞാനിവിടെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു 12 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ 12 ഓവണിൽ വരുന്ന സമയത്തുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 12 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് 1.5 meter. ഇനി എടുക്കുന്ന എഫ് ബി എഫ് ആണ്. എഫ് ബി എഫും വരുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് തന്നെയാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് 4 ആണ്. അടുത്തിനെയുള്ള എഫ് സി ജി ആണ്. എഫ് സി ജി എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. 4+5 ആണ് വരുന്നത്. 4+5 എന്ന് പറയുന്നത് 9 ആണ്. വീണ്ടും എഫ് ഡി എച്ച്, എഫ് ഡി എച്ച് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. 4+5+6 15 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എഫ് ബി എഫിൻ്റെ വാല്യൂ കൊടുക്കുക. നമ്മൾ എയുടെ ടേമിൽ കിട്ടിയിട്ടുണ്ട്, എഫ് സി ജിയുടേതും എയുടെ ടേമിൽ കിട്ടിയിട്ടുണ്ട്, എഫ് ഡി എച്ചിൻ്റെതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സിഗ്മ എം നോട്ട് വണ്ണിൽ നിന്ന് നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? എഫ് എയുടെ വാല്യൂ നമുക്ക് കിട്ടും. എഫ് എ എന്ന് പറയുന്നത് 0.84 വരും. അത് ഒരിക്കലും ലോഡ് പോയിൻ്റായിട്ട് എടുക്കണ്ട, അത് ഞാൻ റൗണ്ട് ചെയ്ത് 1 ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വരുന്നത് -1 kN എന്നാണ് വന്നത്. അപ്പം മൈനസ് ആയതുകൊണ്ട് തന്നെ ഇത് താഴോട്ട് ആക്ട് ചെയ്യുന്നു എന്ന് ഞാൻ കൺസിഡർ ചെയ്തു. എ ഇ കിട്ടി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മേൽ ഡയറക്ഷനിലോട്ട് 1 kN ആയിരിക്കും ഇ എ വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എ ഇ കിട്ടിക്കഴിഞ്ഞാൽ ബി എഫ് സി ജി ഡി എച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? കാരണം ഓൾറെഡി അതിൻ്റെ ടേമിൽ എയുടെ വാല്യൂ, ഇതിലാണെങ്കിൽ എഫ് ബി എഫ് ചെയ്യണമെങ്കിൽ എയുടെ വാല്യൂ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി, ബാക്കി എല്ലാത്തിൻ്റെ ആൻസറും. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി ആ ഒരു ഫുൾ ടേം, ഒരു 3 ടേമിൻ്റെയും ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ടോപ്പ് സ്റ്റോറി കംപ്ലീറ്റ് ആയി. അടുത്ത് നമ്മൾ ബോട്ടം സ്റ്റോറിയാണ് എടുക്കുന്നത്. ബോട്ടം സ്റ്റോറി എടുക്കുമ്പോഴും എന്ത് ചെയ്യുക? പോയിൻ്റ് ഓഫ് കോൺട്രാഫ് ഫ്ലെക്ചർ വെച്ചിട്ടാണ് എടുക്കേണ്ടത്. ടോട്ടൽ 4 ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ഹാഫ് വരെ എടുത്താൽ മതി. മുകളിലോട്ടല്ല, എല്ലാം ടോപ്പ് അടക്കം കൺസിഡർ ചെയ്യുകയും വേണം. അപ്പോൾ ബോട്ടം എടുക്കുമ്പോഴും നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്തത്. എഫ് ഇ ഐയും എഫ് എഫ് ജെ ഐയും താഴോട്ട് ആക്ട് ചെയ്യുന്നുവെന്നും ബാക്കി രണ്ടും മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുവെന്നാണ് ഞാൻ അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ എടുക്കുക. എഫ് ഇ ഐ ബൈ എ ഇസ് ഇക്വൽ ടു കെ ഇൻ ടു എക്സ് 1 ബാർ. അതുപോലെ എഫ് എഫ് ജെ ബൈ എ ഇസ് ഇക്വൽ ടു കെ ഇൻ ടു എക്സ് 2 ബാർ. അങ്ങനെ ഈ 4 ടേമും എന്ത് ചെയ്യുക? കെയുടെ ടേമിലോട്ടാക്കുക, എന്ന് വെച്ചാൽ കെ ഇസ് ഇക്വൽ ടു എന്നുള്ള ടേമിലോട്ടാക്കുക. അതിനുശേഷം 4 കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്തതിന് ശേഷം എല്ലാം ഇ ഐയുടെ ടേമിലാക്കുക, എല്ലാം ഇ ഐയുടെ ടേമിലാക്കുക. ഇനി ഇ ഐയുടെ ടേമിലാക്കിയതിന് ശേഷം നമ്മൾ മുന്നേ ടോപ്പ് സ്റ്റോറി ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? സിഗ്മ എം നോട്ട് 5 ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. സിഗ്മ എം നോട്ട് 5 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസേഴ്സ്, ഫൈനൽ ആൻസേഴ്സ് ആണിത്. എഫ് ഇ ഐ, എഫ് എഫ് ജെ, എഫ് ജി കെ, എഫ് എച്ച് എ. അപ്പോൾ നമുക്ക് ഇത്രയും ആൻസർ കിട്ടി. ഇനി ഈ കിട്ടിയ ആൻസേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക. ഒരു ഞാൻ മൾട്ടി സ്റ്റോറി വരച്ചിട്ടുണ്ട്. ഇതിലുള്ള ലോഡ് എത്രയാണെന്ന് എഴുതുക. 12 kN, 24 kN. നമുക്ക് കിട്ടിയ ലോഡ് എയിലുള്ളത് 1 kN ആണ്. അതുപോലെ തന്നെ ബി എഫിലുള്ളത് 3/7 ആണ്. ജി സി ജിയിലുള്ളത് 2/7, 8/7. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അതുപോലെ അവിടെ എഴുതിയാൽ മതി. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് എഴുതുമ്പം ഒന്നോ രണ്ടോ പോയിൻറ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പോയിൻറ്സ് എന്ത് ചെയ്യുക? ഈ ഒരു രീതിയിൽ അവിടെ മാർക്ക് ചെയ്യുക. ഇത്രയും കൂടെ ചെയ്താലേ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഷിയർ ഫോഴ്സ് ഇൻ ബീം, ബീമിൻ്റെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പം എ ബി എന്ന് പറയുന്ന ബീമിൻ്റെ, ബീം എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ്. ഇപ്പം ഇങ്ങനെയാണ് ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പോർഷനാണ് ഹൊറിസോണ്ടലി ഉള്ള പോർഷനാണ് ബീം എന്ന് പറയുന്നത്. അപ്പം എ ബി എന്ന് പറയുന്ന ബീം ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എ ബിയുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എയുടെ ആക്സിയൽ ഫോഴ്സിന് ഈക്വൽ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഓൾറെഡി 1 kN നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷനും അറിയാവുന്നതാണ്. അപ്പോൾ എ ബി അങ്ങനെയാണ് എങ്കിൽ എം സി എയ്ക്ക് ഈക്വൽ ആയിട്ടാണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ ബി എ കാൽക്കുലേറ്റ് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്താൽ അത് സെയിം വാല്യൂ ആയിരിക്കും. അപ്പോൾ എഫ് എ ബി എന്ന് പറയുന്ന 1 kN താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബി എ എന്ന് പറയുന്നത് മേളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്, 1 kN. ഇനി നേരെ രണ്ടാമത് എടുക്കുന്ന സമയത്ത് ഈ ഒരു ബി എന്ന് പറയുന്ന സെക്ഷനാണ് എടുത്തേക്കുന്നത്. ബി എടുക്കുന്ന സമയത്ത് ജോയിൻറ്റ് വൈസ് ആണ് എടുക്കുന്നത്. ജോയിൻറ്റ് ബി എടുക്കുമ്പോൾ ഈ ഒരു ഡയറക്ഷൻ വരും. എന്താണ്? എഫ് ബി എ പ്ലസ് എഫ് ബി സി പ്ലസ് എഫ് ബി എഫ് എന്ന് പറയുന്ന ആ ഒരു 3 ടേം ആണ് വരുന്നത്. ബി എ പ്ലസ് ബി സി പ്ലസ് ബി എഫ്. ബി എ അറിയാം, ബി എഫ് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എഫ് ബി സി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഷിയർ ഫോഴ്സിൻ ബി സി കാൽക്കുലേറ്റ് ചെയ്തു. നേരെ സി ബിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാല്യൂസ് എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അടുത്ത് ഞാൻ ജോയിൻ്റ് സി എടുക്കുന്നു. ജോയിൻ്റ് സി എടുക്കുമ്പോൾ അവിടെ സി ഡിയുടെയും ഡി സിയുടെയും വാല്യൂ കിട്ടുന്നുണ്ട്. ദെൻ ബോട്ടം സ്റ്റോറിയിലോട്ട് പോവാം, കാരണം ഫസ്റ്റ് ടോപ്പ് സ്റ്റോറി കംപ്ലീറ്റ് ആയി. ബോട്ടം സ്റ്റോറിയിലെ ജോയിൻ്റ് ഇ ആണ് എടുത്തത്. ഇയിൽ നിന്ന് ഇ എഫും എഫ് ഇയും കിട്ടി. അടുത്ത ജോയിൻ്റ് എഫ് ആണ്. എഫിൽ നിന്ന് എഫ് ജിയും ജി എഫും കിട്ടിക്കഴിഞ്ഞു. ദൻ
ദെൻ ജോയിൻറ്റ് ജി എടുക്കുമ്പോൾ ജി എച്ചും എച്ച് ഇയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ടോപ്പും ബോട്ടവും കഴിഞ്ഞു, ഇനി അതിൻ്റെ ഫിഗർ വരയ്ക്കണം. നമ്മൾ നേരത്തെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയ ആ ഒരു ആക്സിയൽ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് ചെയ്തത്, അതും കോളത്തിലുള്ള ആക്സിയൽ ഫോഴ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോൾ ഷിയർ ഫോഴ്സ് ഇൻ ബീംസ് ആണ്, ബീമിലുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ബീമിൽ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിലൂടെ മാർക്ക് ചെയ്ത് വേണം പോയി. യെല്ലോ കളറിൽ ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്നത് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ആണ്, ബീമിൽ മാത്രം അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയ ബീമിലുള്ള വാല്യൂസ് ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്, കാരണം എ ബിയും കിട്ടി ബി എയും കിട്ടി. അപ്പം ഒന്ന് മുതലോട്ടും ഒന്ന് താഴോട്ടും സൈനിൽ വ്യത്യാസമുണ്ട്, അതാണ് മുകളിലോട്ടും താഴോട്ടും കാണിച്ചേക്കുന്നത്. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ ഒരു ഫിഗറൂടെ വരച്ചാൽ മാത്രമേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് ബി മൊമെൻ്റ് ആണ്. ഓരോ ബീമിൻ്റെയും മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ബീമെന്ന് പറയുമ്പോൾ എ ബി ബി സി സി ഡി ഇ എഫ് എഫ് ജി ജി എച്ച് ഇത്രയുമാണ് നമുക്ക് ബീം വരുന്നത്. ഇപ്പോൾ ഓരോ ബീമും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ബീം എങ്ങനെയാണെന്ന് നോക്കാം. എ ബി എന്ന് പറയുന്ന ബീമാണ് എടുത്തത്. എ ബി ബീമിൻ്റെ സ്പാൻ 4 meters ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബീമിൻ്റെ ഷിയർ കണ്ടുപിടിച്ചിട്ടുണ്ട്, 1 kN ആണ്. എയിലും ബിയിലും ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആർ എ പ്ലസ് ആർ ബി ആണ്. ഇനി ഇതിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേറെ ഒന്നുമില്ല, എം എ ബി ഇസ് ഇക്വൽ ടു എം ബി എന്ന് പറയുന്നത്, കാരണം 4 meters ഡിസ്റ്റൻസിലാണ് വരുന്നത്. എവിടെ ആക്ട് ചെയ്യുന്നു ഒന്നും കറക്റ്റൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, എം എ ബി ഇസ് ഇക്വൽ ടു എം ബി എ എന്ന് പറയുന്നത് ഇവിടുത്തെ ലോഡ് ഇൻറ്റു ഇവിടുത്തെ ഹാഫ് ഡിസ്റ്റൻസ് എടുത്താൽ മതി, 1 × 4/2. അപ്പോൾ ലോഡ് ഇൻറ്റു ഹാഫ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ വാല്യൂ കിട്ടും. നമുക്ക് പോസിറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സെയിം തന്നെ ബി സിയിലെടുക്കുക, ബി സിയിലും അപ്ലൈ ചെയ്യുന്ന ലോഡ് ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസിൻ്റെ ഹാഫ്. അതുപോലെ അടുത്തത് സി ഡി, സി ഡി എടുക്കുമ്പോൾ എം സി ഡി എം ഡി സി കിട്ടും, അവിടെയും ഇങ്ങനെ തന്നെ അവിടുത്തെ ലോഡ് ഇൻറ്റു ഹാഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇ എഫും എഫ് സി ജി എച്ച് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത്രയും ബീമിൻ്റെ ഫുൾ ആ സ്റ്റോറിയിലുള്ള ബീമിൻ്റെ സെക്ഷൻ കഴിയും. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഈ ഫുൾ ബീം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഫിഗർ വരയ്ക്കണം. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെപ്പ് 4 ഫൈനൽ സ്റ്റെപ്പ് ഫിഗർ തന്നെയാണ്, ബെൻഡിങ് മൊമെൻ്റിൻ്റെ വരച്ച് കാണിക്കണം, ബീമിലുള്ള ബെൻഡിങ് മൊമെൻ്റ്. നമുക്ക് കിട്ടിയതെല്ലാം ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഞാൻ ക്ലോക്ക് വൈസ് വെച്ചിട്ട് തന്നെയാണ് വരച്ചേക്കുന്നത്. ഇത്രയും മാത്രമല്ല ഫുൾ അടയാളപ്പെടുത്തി, ഇതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും സ്റ്റെപ്പ് 4 കഴിയും. അടുത്ത സ്റ്റെപ്പ് 5 ആണ്. സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ കോളം മൊമെൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി ബീമിൻ്റെ മൊമെൻ്റ് കണ്ടുപിടിച്ചു, ഇനിയുള്ള കോളം മൊമെൻ്റ് ആണ്. അപ്പോൾ കോളം മൊമെൻ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം എന്ത് ചെയ്തു, സിഗ്മ എം എ എടുത്തു, എം എ ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ട് എ ഇയു ഉണ്ട്, അതുപോലെ തന്നെ എ ബിയു ഉണ്ട്. ഇതിൽ എ ബി നമുക്ക് ഓൾറെഡി വാല്യൂ ഉണ്ട്. അപ്പോൾ എ ഇ എം ഇ മാത്രം എം എ ഇ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക, സിഗ്മ എം ബി എടുക്കുക. സിഗ്മ എം ബി, എം ബി എടുക്കുന്ന സമയത്ത് ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്തൊക്കെയുണ്ട്, ബി എ ബി സി ബി എഫ്. അപ്പോൾ ഇതിൽ ബി എഫ് മാത്രമേ നമുക്ക് വാല്യൂ അറിയാതെ ഉള്ളൂ, അത് നമുക്ക് കിട്ടും. അടുത്ത് സി എടുക്കുക, സി എടുക്കുമ്പോൾ എന്തൊക്കെയുണ്ട്, സി ജി ഉണ്ട്, സി ബി ഉണ്ട്, സി ഡി ഉണ്ട്. അപ്പോൾ അതിലും നമുക്ക് എന്തിൻ്റെ വാല്യൂ മാത്രം അറിയില്ല, സി ജിയുടെ വാല്യൂ മാത്രം അറിയില്ല, നമുക്ക് വാല്യൂ കിട്ടും. അടുത്ത് സിഗ്മ എം ഡി ആണ് എടുക്കുന്നത്. ഡി എടുക്കുമ്പോൾ ഡി എച്ചും ഉണ്ട്, ഡി സിയും ഉണ്ട്, അതിൽ ഡി എച്ചിൻ്റെ വാല്യൂ അറിയില്ല, നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ജോയിൻറ്റ് ഇ ആണ് എടുക്കുന്നത്. ഇയിൽ ഇ എ ഉണ്ട്, ഇ ഐ ഉണ്ട്, ഇ എഫ് ഉണ്ട്. ഇ ഐയുടെ വാല്യൂ മാത്രമാണ് നമുക്കവിടെ അൺനോൺ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എഫ് കാൽക്കുലേറ്റ് ചെയ്യുക, എഫിൽ എഫ് ജെ കിട്ടും. ജി എടുക്കുമ്പോൾ ജി കെ ആണ് നമുക്ക് കിട്ടുന്നത്. എച്ച് എടുക്കുമ്പം എച്ച് എല്ലാം കിട്ടും. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ കോളത്തിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കോളത്തിൻ്റെ മൊമെൻറ്റും കണ്ടുപിടിച്ചിട്ട് ഫിഗർ വരയ്ക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഷിയർ ഇൻ കോളം ആണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ്, ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഓരോ കോളത്തിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഞാൻ കണ്ടുപിടിക്കുക, ഞാനിപ്പോൾ 1-2 മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയർ തന്നെയാണ്. ആദ്യം നമുക്ക് എ ഇ എടുക്കാം. എയിൽ നമ്മൾ കോളത്തിൻ്റെ മൊമെൻ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചു, അതിൻ്റെ ഡിസ്റ്റൻസ് അറിയാം നമുക്ക്. റിയാക്ഷൻസ് എഫ് ഇ എയും എഫ് എയും എടുത്തു. അപ്പോൾ എ എന്ന് പറയുന്നത് എം എ ഈക്വൽ ടു 0 ആണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ 0 ആയിട്ട് എടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, മൊമെൻ്റ് കണ്ടുപിടിക്കുക. എഫ് ഇ എ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഇൻറ്റു 3 മൈനസ്, ഇവിടെ കിട്ടിയത് എന്താണ്, മൈനസ് ആണ് കിട്ടിയത്, മൈനസ് മൊമെൻ്റ് അവിടുത്തെ. രണ്ട് മൊമെൻ്റ് ഉണ്ട്, -2 -2 ഇസ് ഈക്വൽ ടു 0. നമുക്കില്ല ഫൈനലി കിട്ടുമ്പോൾ എങ്ങനെ കിട്ടും, എഫ് ഇ എ ഇസ് ഈക്വൽ ടു
4/3 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ -2 -2 എന്ന് പറയുന്ന 4 ഈ ഇ എ ഇൻറ്റു 3 ത്രീ ഈക്വൽ ടു സാൻ ഇപ്പുറത്ത് വന്നപ്പോൾ 4/3 ആയതാണ്. 1.33 കിലോ ന്യൂട്ടൺ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് തന്നെ ഞാൻ ലെഫ്റ്റിലോട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ എ എങ്ങനെ വരും? നെഗറ്റീവായിട്ട് വരും. ഡയറക്ഷനിൽ മാത്രം നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് കാണിച്ചാൽ മതി. ഞാൻ വലത്തോട്ടാണ് എടുത്തേക്കുന്നത് നെഗറ്റീവ്. അപ്പോൾ ഫസ്റ്റ് കോളം കഴിഞ്ഞു. രണ്ടാമത്തെ കോളം ഏതാണ്? ബി എഫ് ആണ് വരുന്നത്. അപ്പോൾ ബി എഫും സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുക. എഫ് എഫ് ബി 3.72 എഫ് ബി എഫ് 3.72 കിലോ ന്യൂട്ടണും ആണ് വരുന്നത്. രണ്ടും സെയിം വാല്യൂ തന്നെ, ഡയറക്ഷനിൽ മാത്രമേ വ്യത്യാസം വരും. ഇതുപോലെ തന്നെ സി ജി കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ഡി എച്ച് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെയുള്ള ഇത്രയുമാണ്. ഫുൾ കോളംസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുക, ചെയ്തില്ലാതെ നമ്മൾ ചുമ്മാ വായിച്ച് പഠിക്കാൻ പറ്റുന്നതല്ല. അപ്പം ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറാണ്, ഇത്രയേ ഉള്ളൂ. ഈ ഒരു 6 സ്റ്റെപ്പ് മാത്രമേ കാൻഡിലിവർ മെത്തേഡിലുള്ളൂ. ചെയ്യാൻ എളുപ്പമാണ്, കുറച്ച് സ്റ്റെപ്സ് ആ ഒരു സ്റ്റെപ്പിൽ തന്നെ അത്യാവശ്യം എല്ലാ ബീംസും കോളും ഒക്കെ ചെയ്ത് വരും. ഇച്ചിരി ലെങ്തി ആവുന്നുണ്ട്, പക്ഷെ വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ്.